ഭയങ്കര ഹാപ്പിയാണ്. കലക്കൻ പടത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് വളരെ സന്തോഷം. പിന്നെ ഭയങ്കര അടിപൊളി ക്രൗഡ് മൂവ്മെന്റ് ആണ്, കാരണം മൺപൊളിയുടെ എല്ലാവരുടെയും മാക്സിമം കാണണം പറയണം. വലിയ പടത്തിൽ സാധിച്ചതാണ് വലിയ സന്തോഷം. അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ ഞാൻ കണ്ടിട്ടാകെ എന്താ പറയുക, തച്ചിരിക്കുകയാണ് പടങ്ങൾ. നിങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാണ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ കാര്യമാണ് ഞങ്ങളുടെ ജോലി ഇവിടെ കഴിഞ്ഞു പടം ചെയ്യുന്ന പിന്നെ അതേപ്പറ്റി ഭീരവാദങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ കാര്യമില്ല. ജോയേട്ടൻ്റെ ഒരു എഴുത്ത് നമ്മളതിന് മുമ്പ് ഷട്ടർ എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടപ്പോൾ അതിലൊരു ചെറിയ സിറ്റുവേഷനിൽ രണ്ടുപേരൊരു സ്ഥലത്ത് പെട്ടുപോകുന്നതും ആ ഒരു മെഡലിൽ അവരൊരു ദിവസം മുഴുവൻ രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടുന്നതുമാണ്. ഇതൊരു പകലാണ്, അസാധാരണമായ പല സംഭവങ്ങളും അത് സാധാരണമായിട്ട് നടക്കുന്നൊരു കൊണ്ടാടാണ് സാധാരണ എന്ന് തോന്നുന്ന ഒരു കാര്യത്തെ ബിനു വളരെ ഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടേക്കിങ്സ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു എക്സിക്യൂഷൻ കൊണ്ടും എല്ലാം വളരെ ഗംഭീരമാക്കി ഒരു ദിവസം മുഴുവൻ വളരെ രസകരമായിട്ടുള്ള ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ബിനുവിൻ്റെ മുൻപടങ്ങളുള്ള പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ അല്ല ഈ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയ ആക്ഷൻ അങ്ങനെ ഒരു ആക്ഷൻ സീനുകൾ ഒരു ഒറ്റ സംഭവമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമ കൊടുങ്ങുകളെ പോയിരിക്കുന്നത്, എൻ്റെ ക്ലൈമാക്സ് വരെ എത്തിയിരിക്കുന്നത്. ചാവേർ എന്ന സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ തീ പാറിക്കും. ചാവേർ എന്ന സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ തീ പാറിക്കും. ഉറപ്പായിട്ടും പ്രേക്ഷകർ എന്നുള്ളത് ഓരോരുത്തരും ഓരോപോലെയാണല്ലോ, നമ്മളതിനെ സമീപിക്കുന്ന പോലെ ഇരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ത്രൂ ഔട്ട് ആക്ഷൻ അല്ല ഈ സിനിമയിലുള്ളത്. അതൊരു ഒരു ദിവസത്തെ കഥയെന്ന് വേണം നമുക്ക് പറയാം. ഒരു ഒരു രാത്രി തൊട്ട് അടുത്ത രാത്രി എത്തുമ്പോഴേക്കുള്ള ഒരു നാല് പേരുടെ ഒരു കഥയിലൂടെ പോകുന്നതാണ്. ഇനി കൂടുതൽ പറഞ്ഞാൽ സ്പോയിലർ ആവും കാണുക.